ഡോക്ടർ ആവാനാണ് മോഹം, ഇവൾക്ക് ടീച്ചർ ആവാനും. പൊന്മുടിയിലെ മർക്കിസ്റ്റൺ എസ്റ്റേറ്റിലെ ലയത്തിലെ കുട്ടികൾ ഉത്സാഹത്തിലാണ്. വേനലവധിക്ക് ശേഷം നാളെ സ്കൂൾ തുറന്ന് കൂട്ടുകാരെ കാണാൻ കുട്ടികൾ കാത്തിരിക്കുമ്പോഴും ജീവിത പ്രശ്നങ്ങളാൽ മാതാപിതാക്കളുടെ മുഖം മങ്ങുന്നു. 300 ലയങ്ങളിലായി 100 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. സ്കൂളുകളിൽ പഠിക്കുന്ന 60 കുട്ടികൾ. പൊന്മുടി യു പി സ്കൂളിലാണ് 40 കുട്ടികളും പഠിക്കുന്നത്. 20 വിതുര ഹയർ സെക്കൻഡറി സ്കൂളിലും. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശത്ത് ജീവൻ കയ്യിൽ പിടിച്ചാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. സ്കൂളിൽ പേരിന് പോലും ചുറ്റുമതിലില്ല. പുതിയ കളി സാമഗ്രികൾ ഉണ്ടെങ്കിലും വന്യമൃഗങ്ങളെ ഭയന്ന് കുട്ടികളെ പുറത്ത് കളിക്കാൻ അനുവദിക്കില്ല. സംസ്ഥാനത്ത് മുഴുവൻ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുങ്ങുമ്പോഴും മൊബൈൽ ഫോണിന്റെ സിഗ്നൽ പോലും ഈ പ്രദേശത്ത് ലഭിക്കില്ല. കോവിഡ് കാലത്തും പഠനം മുടങ്ങി. മഴക്കാലമായാൽ ഇടവിട്ട് വൈദ്യുതി വിച്ഛേദിക്കപ്പെടും. പുനർസ്ഥാപിക്കാൻ ദിവസങ്ങളെടുക്കും. MLA ഫണ്ടിലൂടെ പൊന്മുടി യു പി സ്കൂളിന് ബസ് അനുവദിച്ചെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ ടാറിടാത്ത റോഡിലൂടെ വാഹനം സഞ്ചരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ സ്കൂളുകളിൽ കൊളയട്ട പെരുകും. ചോർന്നൊലിച്ച് ഇടിഞ്ഞു വീഴാറായ വീടുകളിൽ താമസിക്കുന്നവരുമുണ്ട്. ലയത്തിലെ തോട്ടം തൊഴിലാളികളാണ് ഇവിടുത്തെ താമസക്കാർ. പാറശാല, മാർത്താണ്ഡം എന്നിവിടങ്ങളിൽ നിന്ന് താമസമാക്കിയവരാണ് കൂടുതലും. 5 കൂടുമ്പോൾ മാത്രമാണ് ശമ്പളം ലഭിക്കുന്നത്. കുട്ടികൾക്ക് യൂണിഫോമും പുസ്തകങ്ങളും വാങ്ങാൻ പോലും നിവർത്തിയില്ല. ഭൂരിഭാഗം പേർക്കും തോട്ടത്തിലെ പണി മാത്രമേ അറിയൂ. ചുരുക്കം ചിലർ KTDC ഗസ്റ്റ് ഹൗസിലും തൊഴിലുറപ്പ് പദ്ധതിയിലും ജോലി ചെയ്യുന്നുണ്ട്. പലർക്കും സ്വന്തമായി ഭൂമിയില്ല. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് പണിയുന്ന ആവശ്യം തൊഴിലാളികൾ ഉന്നയിച്ചെങ്കിലും നടന്നില്ല. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ബാഗുകളും ബുക്കുകളും നൽകുന്നതാണ് ഏക ആശ്രയം. മക്കളാണ് ജീവിതത്തിലെ ഏക പ്രതീക്ഷ. പഠിക്കാൻ കുട്ടികൾക്ക് വലിയ താല്പര്യമാണ്. വലിയ ആഡംബരങ്ങളില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും അവർക്ക് നൽകാൻ സാധിക്കണമെന്ന് ലയത്തിലെ തൊഴിലാളിയും രക്ഷകർത്താവുമായ ബിനു പറയുന്നു. ഇത് പണ്ട് സായിപ്പിന്റെ കാലത്ത് വിരല അടിക്കുമ്പോൾ കെട്ടിയതാണ്. പണ്ട് ഇപ്പൊ വിരല ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇപ്പൊ 97 പാട്ടത്തിന് സർക്കാരിൽ നിന്ന് ഇപ്പൊ അവർ കൊടുത്തിട്ട് ഇപ്പൊ 15 മനമേത്തി എടുത്തിട്ട് ആ 30 നമ്മുടെ സർക്കാർ നല്ല സ്കൂളിൽ ആഹാരം ഉണ്ട്, ഫുഡ് ഐറ്റങ്ങൾ ഉണ്ട്, പിള്ളേർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പാർക്കിങ്ങുണ്ട്, പിള്ളേർക്ക് നല്ല സൗകര്യമുണ്ട്. പൊന്മുടി സ്കൂളിൽ നല്ല അടിപൊളി സ്കൂളാണ്. പൊന്മുടി സ്കൂളുണ്ട്, ഗവൺമെന്റ് സ്കൂളിൽ. ഇപ്പൊ ഇവിടെ 33-34 പിള്ളേർ പഠിക്കുന്നുണ്ട് പൊന്മുടി സ്കൂളിൽ. 7 ഉണ്ട്. അപ്പൊ 7 പഠിക്കുമ്പോൾ നമ്മൾ പേടിക്കണ്ട. കാരണം ഇപ്പോൾ ഈ 1 നമ്മൾ വിതിരെ പോയി ചേർക്കുമ്പോൾ അത് പിള്ളേരെ നമ്മൾ 1 കൊണ്ട് അവിടെ പോയി നിൽക്കണം എന്നും. ഇവിടെ ഇപ്പൊ ഈ 7 തന്നെ നമുക്ക് പേടിക്കണ്ട. സ്കൂൾ വണ്ടി നമ്മുടെ സർക്കാർ വണ്ടി, MLA ഒരു വണ്ടി നമ്മൾ വണ്ടി വിട്ടിട്ടുണ്ട്. സ്കൂൾ വണ്ടി, ആ വണ്ടി പോയിട്ട് വരും. വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വൈകിട്ടാകുമ്പോൾ കൊണ്ടുവന്ന് ഇവിടെ ആകും. അപ്പോൾ നമുക്ക് പേടിക്കണ്ട. പിള്ളേർ വയസ്സ് 12 വയസ്സാകും. അപ്പോൾ സുഖമായിട്ട് വിതിരെ പോയി 8 പഠിക്കുമ്പോൾ നല്ല സുഖം. നല്ല സ്കൂളിൽ നല്ല പഠിത്തം ഉണ്ട്. ടീച്ചർമാരുടെ നല്ല സ്വഭാവം, നല്ല പഠിത്തം, ആഹാരത്തിൻ്റെ വിഷയം നല്ല നമ്മുടെ സർക്കാർ നല്ല ചെയ്ത് ഇല്ല സാറേ. നമ്മൾ ഇപ്പോൾ സ്ഥിരം നമ്മൾ തന്നെ ലീവ് എടുക്കണം. ഇവിടെ പെരമ്പണ്ട് പിള്ളേർ നമുക്ക് ലീവ് അവർ പണി തരില്ലെന്ന് പറയില്ല. എന്നും പണിയാണ്. ഞങ്ങളുടെ തന്നെ ലീവ് എടുക്കും. നല്ല ദിവസത്തിനും പിന്നെ എന്തിനും ചടങ്ങന വിഷയത്തിന് കളിയാന്തരം പോകുമ്പോൾ ലീവ് എടുക്കും. പിന്നെ സുഖമില്ലാതെ കിടക്കുമ്പോൾ ലീവ് എടുക്കും. വേറെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ശമ്പളത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് ബുദ്ധിമുട്ടും. ഇപ്പം 4-5 ശമ്പളം തന്നിട്ട് അതാണ് ബുദ്ധിമുട്ടായിക്കൊണ്ട് ഇരിക്കുന്നത് നമുക്ക്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഒരു ചന്ദ്രമ്മ സാറിനുണ്ട്, അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാം തരാമെന്ന്, 1 ശമ്പളം തരാമെന്ന് പറഞ്ഞു തട്ടിമുട്ടി പോകാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്കൂൾ യൂണിഫോമും എല്ലാം മേടിക്കണ്ടേ? എല്ലാം മേടിക്കും. 10,000 കിട്ടും ആവില്ലേ? ഇപ്പൊ 2 10,000 ആവില്ലേ? പിന്നെ സ്കൂളിൽ പൊന്മുടി സ്കൂളിൽ യൂണിഫോന്റെ അവർ തുണി പിള്ളേർക്ക് അളവ് എടുത്തിട്ട് തുണി അവർ തയ്ച്ചു തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് സാറേ. മഴയ്ക്ക് പോയ കൊല്ലം മഴ പോയപ്പോ ഇവിടെ ലയത്തിന്റെ വിഷയമല്ല, ഓട് ചോർച്ച. പണ്ടത്തെ ഇതിലേ പണ്ട് സീറ്റ് ഇട്ടെങ്കിൽ നമുക്ക് വിഷയമില്ലായിരുന്നു. ഈ ഓടിന്റെ കെട്ടിടുമ്പോൾ ചോർച്ചയെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മഴ സീസൺ ഭയങ്കര വെള്ളപ്പൊക്കമാണ്. മഴ സീസൺ അങ്ങോട്ട് വിശ്വാസം ഇല്ല. ഇവിടെ ഈ കുന്നുണ്ട് മലയിൽ കിടക്കണത് നമ്മൾ വിശ്വാസം ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല ഇത് കാട് പിടിച്ച ആന പോത്ത് എല്ലാം ഉണ്ട്. ലയത്തിൽ വരില്ല, റോട്ടിൽ അങ്ങനെ നിൽക്കും. പന്നീര ശല്യമുണ്ട്. പിന്നെ ഈ നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ഈ ലയം തോറും കറണ്ട് തരുന്നില്ല. ഈ പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ കറണ്ട് ഇടുന്നില്ല. അതുകൂടെ നിങ്ങൾ നമുക്ക് ഈ ലയത്തിലെ ഇപ്പോൾ ഈ റോഡ് സൈഡാണ് തെരു ലൈറ്റ് ഇട്ടിരിക്കും. ആ പിന്നെ കാറ്റ് മഴ സീസായ കറണ്ട് പോയി. ഇവിടെ ടച്ച് വിട്ട് മരം വനത്തിനകത്തല്ലേ പറഞ്ഞത്, ഈ വയറിങ്ങിൻ്റെ അടുത്തിങ്ങനെ വനത്തിലെ കൂടാണ്. അപ്പോൾ ആ പോസ്റ്റെല്ലാം പൊടിഞ്ഞ് പോയാൽ പിന്നെ പഠിത്തം പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്. വേറെ ബുദ്ധിമുട്ട് തന്നെ എൻ്റെ മോൾ ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ റേഞ്ചില്ല, ടവറില്ല. ടവറില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെ പോയി പഠിക്കും? മൊബൈൽ കൊടുത്താൽ എവിടെ പോയി പഠിക്കും? പഠിക്കണമെങ്കിൽ അങ്ങ് പോകണം, റേഞ്ചുള്ള സ്ഥലത്താണ് പോകുന്നത്.
അതുകൂടെ ഞങ്ങൾക്ക് ഈ റാഞ്ചൂരെ സ്ഥലം പറഞ്ഞുള്ളൂ. ഇവിടെ അവൻ്റെ ആ ഭാഗത്ത് ഇവിടെ എല്ലാം ഇല്ല. ആ ജെൻസെല്ലാം പോയി നിന്നാൽ ഒന്നും ടവറില്ല. അത്യാവശ്യത്തിന് ഒരു കാര്യം നമ്മൾ വിളിക്കുകയും ഇവിടെ നിന്ന് അങ്ങ് പോയാൽ കുറച്ച് അങ്ങോട്ട് പോകണം. ഒരു 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 കിലോമീറ്റർ ഒരു അര കിലോമീറ്റർ നടന്നാലേ റേഞ്ച് കിട്ടും. ഒരു അവസരം ഒരു ഒരാൾ സുഖമില്ലാതായപ്പോൾ വിളിക്കാൻ പറ്റില്ല, അത് കണ്ടിത്തനായി. പിന്നെ അങ്ങ് പോയാണ് വിളിക്കുന്നത്. ബുദ്ധിമുട്ടാണ്, അതിന് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ചെറിയ ആശുപത്രി കുറച്ച് കുറവാണ്. ആശുപത്രി കമ്പനി ആശുപത്രി ഉണ്ട്. അത് സഹകരണം ഒത്തിരി ഒന്നും പോരാ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.